കൃഷിത്തോട്ടങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന കാട്ടാനകൾ കൂട്ടമായി ടൗണിലും റിസോർട്ട് പരിസരങ്ങളിലും കയറി തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 6 കാട്ടാനകളാണ് കാന്തല്ലൂർ ടൗണിൽ ഇറങ്ങിയത്. പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം മറയൂർ മേഖലയിൽ രാത്രി 6 കാട്ടാനക്കൂട്ടങ്ങളാണ് കാന്തല്ലൂർ ടൗണിലിറങ്ങിയത്. ടൗണിലും റിസോർട്ട് പരിസരങ്ങളിലും കാട്ടാനകൾ ചുറ്റിത്തിരിഞ്ഞു. മറയൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കീഴാന്തൂർ ഭാഗത്തെത്തിയ വിരിക്കൊമ്പൻ റിസോർട്ടിലെ ഷെഡ് തകർത്തു. 3 മാസക്കാലമായി പ്രദേശത്ത് തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തുവാൻ കഴിയാത്തതാണ് കൂടുതൽ നാശനഷ്ടമുണ്ടാകുവാൻ കാരണം. കൂടുതലും മറയൂർ കാന്തല്ലൂർ റോഡിലും നാത്താപ്പാറ, ശിവൻപന്തി, കീഴാന്തൂർ, കാന്തല്ലൂർ, പുത്തൂർ, പെരുമല, കുളച്ചിവയൽ മേഖലകളിലാണ് കൃഷിയിടങ്ങളിലും റിസോർട്ടുകളിലും ടൗണിലുമായി രാപ്പകലായി കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നത്. സ്ഥിരവും കാട്ടാനകൾ പ്രദേശത്ത് എത്തുന്നത് വനം വകുപ്പ് അധികൃതർ അറിയുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആരോപണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നും ജനങ്ങൾ പറയുന്നു. ഓണത്തിന് വിളവെടുക്കാവുന്ന തരത്തിൽ കൃഷി ചെയ്തിരുന്ന ശീതകാല പച്ചക്കറി കൃഷികളെല്ലാം തന്നെ കാട്ടാനകൾ ചവിട്ടിമെതിച്ചു. വെളുത്തുള്ളി വിളവെടുപ്പ് മാത്രമാണ് നിലവിൽ നടക്കുന്നത്. അത്യാവശ്യ വിലയുള്ളതിനാൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാവുന്ന സാഹചര്യമുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തുടർച്ചയായി കാട്ടാനകൾ കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനാൽ തുടർന്ന് കൃഷി തുടരണോ എന്നുള്ള ചിന്തയിലാണ് കർഷകർ. പ്രദേശത്ത് പാരമ്പര്യമായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇതിനാൽ തന്നെ കാട്ടാനകളെ പ്രദേശത്ത് നിന്നും തുരത്തി കർഷകർക്ക് കൈത്താങ്ങാകുവാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മറയൂർ.